നമസ്കാരം ഞാൻ മരിയ ടി യു വി റെയിൻലാൻഡ് എൻ ഐ എഫ് ഇ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവേർഡ് ബൈ എ ആർ എം സി പ്രസന്റഡ് ബൈ സിനിക്കോൺ പംസ് ശബരിയുടെ ആദ്യ ദിനം അനുമോദനവും അനുഗ്രഹവും കെ എസ് ശബരിനാഥൻ അരുവിക്കര എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്തു രാവിലെ 9 മണിയോടെ സഭയിലെത്തിയ ശബരിനാഥൻ സത്യപ്രതിജ്ഞ ചെയ്തത് മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും അനുഗ്രഹം ഏറ്റുവാങ്ങിയ ശേഷം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എ ആയി ശബരി സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവനാമത്തിൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ ഉപതെരഞ്ഞെടുപ്പിൽ ശബരി അരുവിക്കരയിൽ ജയിച്ചു കയറിയത് 10728 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ ഗണേഷ് കുമാർ എം എൽ എയുടെ വീടിനും ഓഫീസിനും നേരെയുണ്ടായ അക്രമത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം മാധ്യമപ്രവർത്തകർക്കു നേരെ ഇന്നലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നടന്ന അക്രമത്തിൽ സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം അയോഗ്യതയുടെ നിയമക്കുരുക്ക് സർക്കാരിനും കേരള കോൺഗ്രസിനും തലവേദനയായ മുൻ സർക്കാർ ചീഫ് വിപ്പ് പി സി ജോർജിനെ അയോഗ്യനാക്കി പുറത്താക്കാൻ കെ എം മാണിയുടെ അനുമതി അയോഗ്യനാക്കാനുള്ള നിയമ നടപടി തുടരാൻ ഇന്നലെ ചേർന്ന കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി യോഗത്തിൽ തീരുമാനം ജോർജിനെ പുറത്താക്കാനുള്ള തീരുമാനം അരുവിക്കര ഫലം പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ ജോർജിന്റെ പാർട്ടി മുന്നണി വിരുദ്ധ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ 3-അംഗ സമിതിയെ നിയോഗിച്ചിരുന്നു ബാർക്കോഴക്കേസിൽ മാണിക്കെതിരെ കുറ്റപത്രം വേണ്ടെന്ന തീരുമാനം വന്നതോടെ ജോർജിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന് ജോസഫ് വിഭാഗം സർക്കാരിന്റെ കാലാവധി തീരാൻ 1 വർഷം ഇല്ലാത്തതിനാൽ ഉപതിരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെന്നതും ജോർജിന് തിരിച്ചടി അരുവിക്കരയിൽ പി സി ജോർജിന്റെ ദയനീയ പ്രകടനം കോൺഗ്രസിനും ആശ്വാസം അഴിമതി വിരുദ്ധ മുന്നണിയുടെ കാര്യത്തിൽ 2 ദിവസത്തിനകം അന്തിമ തീരുമാനമെന്ന് ജോർജ് കേരള കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ ജോർജ് കാത്തുനിൽക്കില്ലെന്നും സൂചന കേരളം പനിപ്പേടിയിൽ കേരളത്തെ ഭീതിയിലാക്കി പകർച്ചവ്യാധികൾ തൃശൂർ ജില്ലയിൽ കരിമ്പനിക്ക് പിന്നാലെ തക്കാളിപ്പനി പടരുന്നു ഒരിടവേളയ്ക്ക് ശേഷം തൃശൂരിൽ തക്കാളിപ്പനി സ്ഥിരീകരിച്ചത് കുട്ടികളടക്കം 16 പേർക്ക് വായുവിലൂടെ പകരുന്ന തക്കാളിപ്പനി ഭേദമാകാൻ 1 ആഴ്ചത്തെ ചികിത്സ മതിയെന്ന് ആരോഗ്യവകുപ്പ് ആശങ്ക വേണ്ടെന്നും അധികൃതർ കഴിഞ്ഞ ആഴ്ചയിൽ തൃശൂർ മുള്ളൂർക്കരയിൽ കരിമ്പനി സ്ഥിരീകരിച്ചത് 2 പേർക്ക് വയനാട് കോഴിക്കോട് ജില്ലകളിൽ വ്യാപകമായ തോതിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് വടക്കൻ ജില്ലകളുടെ മലയോര മേഖലകളിൽ ചെള്ളുപനിയും വ്യാപകം കോപ്പയിൽ ആറാടി അർജന്റീന കോപ്പ അമേരിക്ക ഫുട്ബോളിൽ അർജന്റീന ചിലി ഫൈനൽ അർജന്റീന ഫൈനലിലേക്ക് മാർച്ച് ചെയ്തത് പാരഗ്വയെ തകർത്ത് മെസ്സിപ്പടയുടെ ജയം 1-6 ക്വാർട്ടറിൽ ബ്രസീലിനെ തോൽപ്പിച്ചെത്തിയ പാരഗ്വയുടെ വല നിറയ്ക്കാൻ മുന്നിൽ നിന്നത് 2 ഗോൾ നേടിയ ഏഞ്ചൽ ഡി മരിയ റോജോ പാസ്റ്റോറെ അഗ്യൂറോ ഹിഗ്വേൻ എന്നിവർ 1 ഗോൾ നേടി സെമിയിൽ അർജന്റീനയുടെ വിജയത്തിന് ചുക്കാൻ പിടിച്ചത് നായകൻ ലയണൽ മെസ്സി നീലപ്പട നേടിയ 6 ഗോളിൽ 4 വഴിയൊരുക്കിയത് മെസ്സി കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതും മെസ്സി ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ അർജന്റീനയെ നേരിടുന്നത് ആതിഥേയരായ ചിലി ഫൈനൽ ഇരു ടീമുകൾക്കും ചരിത്ര പോരാട്ടം ജയിച്ചാൽ അർജന്റീനൻ കുപ്പായത്തിൽ മെസ്സിയുടെ ആദ്യ കിരീടം റെയിൻലാൻഡ് എൻ ഐ എഫ് ഇ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എ ആർ എം സി പ്രസന്റഡ് ബൈ സിനിക്കോൺ പംസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം നമസ്കാരം